പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഒരു ചെടിയെക്കുറിച്ചാണ്. ആ ചെടിയുടെ വിശേഷങ്ങൾ നമുക്കിന്ന് പങ്കുവയ്ക്കാം. 25-ലധികം ഔഷധ ഗുണങ്ങളുള്ള ചായമാനസ എന്ന പേരുള്ള ചെടിയാണിത്. കമ്പുകൾ മുറിച്ച് നട്ടാണ് ഇത് വളർത്തുന്നത്. പെട്ടെന്ന് വളരുന്ന ചെറുമരവുമാണ്. മെക്സിക്കോയിൽ നിന്നാണ് ചായമാൻസയുടെ ഉത്ഭവം. പണ്ട് കാലത്ത് മായൻ വർഗത്തിൽപ്പെട്ടവർ അവരുടെ പാരമ്പര്യ ആയുർവേദത്തിൽ ഈ ഇല ഉപയോഗിച്ചിരുന്നു. ഈ ഇല ഉപയോഗിച്ച് ചായ ഉണ്ടാക്കിയിരുന്നത് കൊണ്ടാണ് ഇതിന് ചായമാനസ എന്ന പേര് ലഭിച്ചത്. മരച്ചീര, മായച്ചീര, ഷുഗർചീര, ചായമാനസ എന്നീ പേരുകളിൽ ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. ഇതൊരു പോഷകസമ്പുഷ്ടമായ ചെടിയാണ്. വൈറ്റമിൻ എ, ബി, സി, പൊട്ടാഷ്യം, കാൽസ്യം, സിങ്ക്, മഗ്നീഷ്യം, അയേൺ ഒക്കെ ഇതിലടങ്ങിയിട്ടുണ്ട്. രക്തയോട്ടം വർദ്ധിക്കാനും എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിനും പ്രമേഹം നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും വെരിക്കോസ് വെയിനെ തടയാനും കാഴ്ചശക്തി വർദ്ധിക്കാനും ഈ ചീര നല്ലൊരു ഔഷധമാണ്. ഈ ഇല ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിന് ചെറിയൊരു കട്ടുണ്ട്. ചെടിയുടെ തളിരിലകൾ ഉപയോഗിക്കുന്നതാണ് ഉത്തമം. ചീര ഒരു 20 മിനിറ്റെങ്കിലും വേവിച്ച് വേണം ഉപയോഗിക്കാൻ. അതും മൺപാത്രത്തിൽ തുറന്നു വെച്ച് വേവിക്കുന്നതാണ് നല്ലത്. ചായമാനസ കൊണ്ടുണ്ടാക്കിയ ചായ പ്രമേഹ രോഗത്തിന് ഒരു ദിവ്യ ഔഷധമാണ്. പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഉത്തേജിപ്പിച്ചുകൊണ്ടാണ് ഇത് പ്രമേഹത്തെ നിയന്ത്രിക്കുന്നത്. 5 തളിരിലകളെടുത്ത് വെള്ളത്തിലിട്ട് 20 മിനിറ്റ് തിളപ്പിച്ച ശേഷം കുറച്ച് ഉപ്പും ചെറുനാരങ്ങാ നീരും ചേർത്ത് നമുക്ക് കുടിക്കാം. ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ. പച്ചക്കുതിര പുതിയൊരു വിശേഷങ്ങളുമായി ഉടനെ വരുന്നതാണ്.